നമ്മുടെ കേരളത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്ത് ഏറ്റവും വിചിത്രമായ ഒരു പ്രതിഭാസമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന. ഞാൻ ആ സംഘടനയെ ഒരു വിചിത്ര ജീവിയോടാണ് ഉപമിക്കാറുള്ളത്. ആമ എന്ന ജീവിയെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ട്. ഒരു വട്ടത്തിലുള്ള, ഒരു പൂർണ്ണ വൃത്തത്തിലുള്ള ഒരു ആമയെ സങ്കല്പിക്കുക. ആ ആമയുടെ ശരീരത്തിന് ചുറ്റും ഒരു 10 or 20 തലകളുണ്ട് എന്ന് സങ്കല്പിക്കുക. അങ്ങനെ 10 or 20 തലകളുള്ള വട്ടത്തിലുള്ള ഒരു ആമ എന്ന ഒരു വിചിത്ര ജീവി. പക്ഷേ ആ ജീവിയുടെ ഒരു തല ഒരു സമയത്ത് പുറത്ത് കാണുള്ളൂ, ബാക്കിയോ എല്ലാ തലകളും അകത്തായിരിക്കും. പക്ഷേ അവ സന്ദർഭം അനുസരിച്ച്, പരിസരത്തിനനുസരിച്ച് ഏത് തലയാണോ പുറത്തേക്ക് നീട്ടേണ്ടത് എന്ന് വളരെ കൃത്യമായി ഈ ജീവിക്കറിയാം. അങ്ങനെ ഓരോ സന്ദർഭത്തിലും ഓരോ പരിസരത്തിലും ഓരോ സവിശേഷമായ തല പുറത്തേക്ക് നീട്ടുകയും ആ പരിസരത്ത് ബാക്കി എല്ലാ തലകളും മറച്ചു വെക്കുകയും ചെയ്യുന്ന വളരെ അതിജീവന കൗശലമുള്ള ഒരു വിചിത്ര ജീവിയാണ് ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സാധനം. ഇതിന് ഏറ്റവും കൂടുതൽ തലകളുള്ളത് ലോകത്തെവിടെയാണെന്ന് അന്വേഷിച്ചാൽ നമുക്കത് കേരളത്തിലാണെന്ന് കണ്ടെത്താൻ കഴിയും. പരിണാമത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാനെപ്പോഴും ഒരു ഉദാഹരണമായിട്ട് പറയാറുള്ളത് ജമാഅത്തെ ഇസ്ലാമിയാണ്. കാരണം ഒരു ആവാസ പരിസരം മാറുന്നതിനനുസരിച്ച് ഓരോ ജീവിയും എങ്ങനെയാണ് പരിണാമത്തിന് വിധേയമാകുന്നത് എന്നും, ആവാസ പരിസരം വളരെയധികം വ്യത്യാസപ്പെട്ട 2 or 3 ഇടങ്ങളിലേക്ക് ഒരു ജീവി മാറി താമസിച്ച് വളരെയധികം തലമുറകളിലൂടെ ആ ജീവി കടന്നു പോകുമ്പോൾ ഈ പരിസരത്തിൻ്റെ വ്യത്യാസം വളരെ ഭിന്നമായതിനാൽ ഓരോ പരിസരത്തും ആ ജീവി മറ്റു സ്പീഷീസായി, മറ്റു ജീവികളായി തന്നെ പരിണമിക്കുന്നു എന്നാണ് പരിണാമ സിദ്ധാന്തം പറയുന്നത്. അതനുസരിച്ച് മൗദൂദി സ്ഥാപിച്ച ഒരു ഭീകരവാദ പ്രസ്ഥാനം, ആ ഭീകരവാദ പ്രസ്ഥാനം പല സ്ഥലങ്ങളിലേക്ക് ആവാസം മാറ്റി. പാകിസ്ഥാനിലേക്ക് ഒരു വിഭാഗം പോയി, അഫ്ഗാനിസ്ഥാനിലേക്ക് പോയി, ബംഗ്ലാദേശിലേക്ക് പോയി, നമ്മുടെ തന്നെ കാശ്മീരിലേക്ക് പോയി, അത് കഴിഞ്ഞ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ വ്യാപിച്ചു, കൂട്ടത്തിൽ കേരളത്തിലും വന്നു. അതിലെ അഫ്ഗാനിസ്ഥാനിലേക്കും പാകിസ്ഥാനിലേക്കും ബംഗ്ലാദേശിലേക്കും കാശ്മീരിലേക്കുമൊക്കെ പോയ ജമാഅത്തെ ഇസ്ലാമി മൗദൂദിസത്തിൻ്റെ ഏറ്റവും ഭീകരമായ, അതിൻ്റെ തനത് സ്വഭാവം തന്നെയാണ് അവിടെ എല്ലാം പ്രകടമാക്കുന്നത്. അവിടെ ഒരു തല മാത്രമേ ജീവിക്കുള്ളൂ. ആ തല ഭീകരവാദത്തിൻ്റെ തലയാണ്. പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും അഫ്ഗാനിസ്ഥാനിലുമൊക്കെ ഏറ്റവും വലിയ ഭീകര സംഘടനകളായി പ്രവർത്തിക്കുന്ന അൽഖ്വയ്ദയും താലിബാനും ജയ്ഷെ മുഹമ്മദും അതുപോലെയുള്ള എല്ലാ ഭീകര പ്രസ്ഥാനത്തിൻ്റെയും ആശയ കേന്ദ്രം എന്ന് പറയുന്നത്, അതിൻ്റെ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ മൗദൂദിസമാണ്. എന്നാൽ അതേ മൗദൂദിസം നമ്മുടെ കേരളത്തിൽ വന്ന് ഇവിടെ വളർന്നപ്പോൾ, ഇവിടെ ഏതാനും തലമുറകൾ കഴിഞ്ഞപ്പോൾ വളരെ വിചിത്രമായ ഒരു ജീവിയായിട്ട് പരിണമിക്കുകയാണുണ്ടായത്. ഇവിടെ ജമാഅത്തെ ഇസ്ലാമി ഒരു ഭീകരവാദ സംഘടന അല്ലാന്ന് മാത്രമല്ല, ഏറ്റവും മനോഹരമായ മുഖമുള്ള, കേരളത്തിലെ ഏറ്റവും പുരോഗമനം പറയുന്ന നക്സലൈറ്റുകളെയും യുക്തിവാദികളെയും ഒക്കെ കടത്തി വെട്ടുന്ന അങ്ങേയറ്റത്തെ പുരോഗമനവാദികളായ ഒരു പുരോഗമനവാദികളുടെ ഒരു പ്രസ്ഥാനമായിട്ടാണ് കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമി നമ്മുടെ സാമൂഹ്യ രംഗത്ത് പ്രത്യക്ഷപ്പെടുന്നത്. എന്നാൽ ഇതുകൊണ്ട് ഇവർ കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമി മൗദൂദിസം ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ അവരുടെ തനിനിറം ഉപേക്ഷിക്കുകയോ ഒക്കെ ചെയ്തു എന്ന് നമുക്ക് ധരിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ധരിക്കാൻ പറ്റില്ല എന്നതിൻ്റെ തെളിവ് ഏറ്റവും നിർണായകമായ ഏതു സന്ദർഭത്തിലും ഈ നീലക്കുറുക്കൻ ഓരിയിടുന്നത് പോലെ സന്ദർഭം മറന്ന് തങ്ങളണിഞ്ഞിട്ടുള്ള ആട്ടിൻതോലിനെ മറന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ കുറുക്കൻ ഓരിയിടുന്നത് നമ്മൾ കേരളത്തിൽ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ എവിടെയെങ്കിലും വാഗമണ്ണിലോ എവിടെയെങ്കിലും കുറച്ച് തീവ്രവാദികളെ നമ്മളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്താൽ പിറ്റേന്ന് അതിനെതിരായിട്ട് ഏറ്റവും വലിയ മുഖപ്രസംഗം എഴുതുന്നതും ഏറ്റവും വലിയ ബഹളം വയ്ക്കുന്നതും ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമങ്ങളായിരിക്കും. അങ്ങനെയുള്ള നിർണായക സന്ദർഭങ്ങളിൽ തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്നോണം ഇവിടുത്തെ ഭീകരവാദികളെയും തീവ്രവാദികളെയും ഒക്കെ സംരക്ഷിക്കാൻ ഇവർ രംഗത്തേക്ക് എത്തുന്നത് നമ്മൾ കാണാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ആ സാധനം ചെന്നായ ഒളിച്ചിരിപ്പുണ്ട്. പുറത്ത് കാണുന്ന ആട്ടിൻതോലല്ല, യഥാർത്ഥത്തിൽ അതിൻ്റെ ഉള്ളിൽ പഴയ മൗദൂദിസത്തിൻ്റെ ചെന്നായ ഒളിച്ചിരിപ്പുണ്ട് എന്ന് തന്നെയാണ്.
ഇനി ഈ വിചിത്ര ജീവി ഒരുപക്ഷെ പരിണാമത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ കാലഘട്ടം കൊണ്ട് ഇത്രയേറെ പരിണാമഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള വേറൊരു ജീവി ഉണ്ടാവില്ല ലോകത്ത്, ലോകത്തതല്ല പ്രപഞ്ചത്തിൽ തന്നെ ഉണ്ടാവില്ല. എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ, അതായത് ഞാൻ ഈ സാമൂഹ്യ രംഗത്തെ ചലനങ്ങളെയൊക്കെ നിരീക്ഷിച്ചു തുടങ്ങുന്ന ഒരു പ്രായം തൊട്ട് ഇന്ന് വരെ ഒരു 10-45 വർഷത്തെ ഒരു ചരിത്രം എടുത്തു നോക്കുകയാണ്, ഈ 45 വർഷത്തിനുള്ളിൽ തന്നെ ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഈ ഒരു സംഘടന നടത്തിയിട്ടുള്ള കരണം മറിച്ചിലുകൾ, എത്രമാത്രം കരണം മറിച്ചിലുകളാണ് ഇവർ നടത്തിയിട്ടുള്ളത് എന്നത് വളരെ വിചിത്രമായ ഒരു അനുഭവമായിട്ട് എൻ്റെ മുമ്പിലുണ്ട്. ഇവിടെ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകൾ സർക്കാർ ജോലിയിൽ പ്രവേശിക്കുന്നതിനെതിരായിട്ട് ക്യാമ്പയിൻ നടത്തിയിരുന്നു മുസ്ലിം സമുദായത്തിൽ. ഗവൺമെൻറ് ജോലി കിട്ടിയ എത്രയോ ആളുകളെ ആ ജോലിയിൽ നിന്ന് രാജിവെപ്പിച്ച അനുഭവം എനിക്കറിയാം. ബാങ്കിലും മറ്റുമൊക്കെ, നാഷണലൈസ്ഡ് ബാങ്കിലൊക്കെ ജോലി കിട്ടിയ, നല്ല ജോലി കിട്ടിയ ചെറുപ്പക്കാരെ ആ ഉദ്യോഗത്തിൽ നിന്ന് രാജിവെപ്പിച്ച ചരിത്രം എനിക്കറിയാം. ഈ ജമാഅത്തെ ഇസ്ലാമിൽ സർക്കാർ ജോലി ഹറാമാണ് എന്നും പൊതുവിദ്യാലയങ്ങളിലെ വിദ്യാഭ്യാസം ഹറാമാണ് എന്നും നിയമവ്യവസ്ഥയുമായി സഹകരിക്കുന്ന വക്കീൽ ജോലി ഹറാമാണെന്നും എന്തെങ്കിലും ഒരു കേസിൽ അകപ്പെട്ടു പോയാൽ ആ കേസിൻ്റെ തീർപ്പിന് വേണ്ടി നിവൃത്തിയുണ്ടെങ്കിൽ ഈ എന്താണ് ഒരു അനിസ്ലാമിക ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള കോടതികളെ സമീപിക്കാൻ പാടില്ല എന്നും ഇസ്ലാമികേതരമായ ഒരു ഭരണവ്യവസ്ഥക്ക് കീഴിൽ നമ്മൾക്ക് യുദ്ധം ചെയ്യലല്ലാതെ, ജിഹാദ് നടത്തലല്ലാതെ ഈ ഭരണവ്യവസ്ഥയുമായി ഒരു തലത്തിലും സഹകരിച്ചുകൊണ്ട് ഇവിടെ മുസ്ലിമിന് ജീവിക്കാൻ പാടില്ല എന്നും വളരെ കൃത്യമായി പ്രചരിപ്പിച്ചിരുന്ന ഒരു സംഘടനയാണ് ഈ ജമാഅത്തെ ഇസ്ലാമി. ഈ ഇത് പ്രചരിപ്പിച്ചിരുന്ന ഒരുപാട് കാലം മുമ്പൊന്നല്ല, ഒരു 50-40-30 വർഷം മുമ്പ് വരെ അത്തരത്തിലുള്ള അതിതീവ്രമായിട്ടുള്ള ആശയങ്ങൾ, മൗദൂദിയൻ ആശയങ്ങളാണ് കേരളത്തിലും മറ്റെല്ലായിടത്തും ഇവർ യാതൊരു വെള്ളവും ചേർക്കാതെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ പിന്നീട് അടിയന്തരാവസ്ഥയിൽ ഇവർക്ക് കുറച്ച് തിക്തമായ അനുഭവങ്ങൾ ഇന്ത്യയിലുണ്ടായി. ആ അനുഭവങ്ങൾ ഉണ്ടായതിന് ശേഷം ഇവർ അല്പസ്വല്പം തഖിയ പ്രയോഗിക്കാൻ തുടങ്ങി. അവർ ചില തന്ത്രങ്ങളുടെ ഭാഗമായിട്ട് ഈ ഗവൺമെൻറ്റുമായിട്ടും ഈ സംവിധാനവുമായിട്ടൊക്കെ ചെറിയ തോതിൽ സഹകരിക്കാം എന്ന നിലയിലേക്ക് മാറി. അങ്ങനെ അതിനു മുമ്പ് അവർ തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ട് ചെയ്യുന്നത് പോലും ഹറാമാണെന്ന് പറഞ്ഞ് ഇവരുടെ കുടുംബാംഗങ്ങളെ മുഴുവൻ വോട്ടിംഗ് പ്രക്രിയയിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് ഇവർ അതിനെതിരായിട്ട് പ്രചരണം നടത്തിയിരുന്നു. തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നത് അനിസ്ലാമികമാണ് എന്നാണ് പറഞ്ഞിരുന്നത്. അതുപോലെ വോട്ട് ചെയ്യുന്നതും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതും ഒരു പഞ്ചായത്തിൽ പോലും അധികാരത്തിൽ വരുന്നതും എല്ലാം ഇവർക്ക് നിഷിദ്ധമായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് മാറിയിട്ട് പിന്നെ പതുക്കെ പതുക്കെ ഇവർ മൂല്യം നോക്കി വോട്ട് ചെയ്യാം എന്നിടത്തെത്തി. അതായത് സ്ഥാനാർത്ഥികളുടെ മൂല്യം പൊക്കി നോക്കിയിട്ട് അത് കൊള്ളാം എന്ന് തന്നാൽ ആ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാം. ഇവരുടെ മൂല്യങ്ങളുടെ മാനദണ്ഡമൊക്കെ വളരെ വിചിത്രമായിരുന്നു, അതൊന്നും ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല. ഇങ്ങനെ വ്യക്തികളുടെ മൂല്യം നോക്കിയിട്ട് അവർ പാർലമെൻറ്റിലേക്കോ പിന്നെ അസംബ്ലിയിലേക്കോ ഒക്കെ പോകാൻ കൊള്ളാം ഈ വ്യക്തി എന്ന് തോന്നിയാൽ ആ വ്യക്തിക്ക് പിന്തുണ കൊടുക്കുക എന്നുള്ള നിലപാട് ചില കാലങ്ങളിൽ ഇവരെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ചില ഉപതെരഞ്ഞെടുപ്പുകളിലും മറ്റും ഞങ്ങൾ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പരസ്യമായി ക്യാമ്പയിൻ നടത്തി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമി ബഹിഷ്കരിച്ച തെരഞ്ഞെടുപ്പിൽ അതിനു മുമ്പത്തേതിനേക്കാൾ പോളിംഗ് ശതമാനം വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം അത്രയേ ഉള്ളൂ, വോട്ട് ചെയ്യാൻ ഇവരാരും ഇല്ല. ഒരു പഞ്ചായത്തിൽ ഒരു കുടുംബം, ശരാശരി ഒരു പഞ്ചായത്തിൽ ഒരു കുടുംബം പോലും കേരളത്തിൽ ഈ സാധനം ഇല്ല. പക്ഷേ എല്ലാ കാലത്തും ഇവർ ഈ രാഷ്ട്രീയത്തിലൊക്കെ ഇതുപോലുള്ള കരണം മറിച്ചിലുകളും ഇടപെടലുകളും നടത്തുന്നത് നമ്മൾ കാണാൻ പറ്റും. ഈ സാധനം ഇന്ന് ഇപ്പോൾ അവിടെ നിന്നൊക്കെ മാറിയിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം എന്നിടത്തേക്ക്, ഇന്നല്ല കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും മറ്റും ഇവരുടെ സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട് ഇവരും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തുടങ്ങി. അവിടെ ഇവർ മൗദൂദിയുടെ ആശയങ്ങൾ തീർത്തും ചാക്കിൽ കെട്ടി മാറ്റിവെച്ചു. മൗദൂദി വളരെ കൃത്യമായിട്ട് ഈ പറഞ്ഞതെല്ലാം പറഞ്ഞിട്ടുണ്ട്. മൗദൂദിയാണ് സത്യത്തിൽ സത്യസന്ധമായി ഇസ്ലാമിനെ വ്യാഖ്യാനമില്ലാതെ വായിച്ചയാൾ. മറ്റെല്ലാ സംഘടനകളുടെയും മറ്റെല്ലാ പ്രസ്ഥാനങ്ങളുടെയും നേതാക്കന്മാരൊക്കെ അല്ലെങ്കിൽ ഈ മുഫസ്സിറുകളൊക്കെ ഖുർആനിനെ അവരവരുടെ കാലഘട്ടത്തിനനുസരിച്ച് വ്യാഖ്യാനിച്ച് വെളുപ്പിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളതെങ്കിൽ മൗദൂദി അത്തരം വെളുപ്പിക്കലിനെതിരായിട്ട് രംഗത്ത് വന്ന പണ്ഡിതനാണ്.
മൗദൂദിയുടെ ആശയങ്ങൾ വളരെ കൗതുകകരമാണ്. കാരണം മൗദൂദി വരുന്ന ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ കാലഘട്ടം, യൂറോപ്പിലും മറ്റും ഒരു എൻലൈറ്റൻമെൻറ്റിൻ്റെ കാലഘട്ടം, അങ്ങനെ ലോകമഹായുദ്ധത്തിനൊക്കെ ശേഷം ലോകത്തെല്ലായിടത്തും ജനാധിപത്യവും മതേതരത്വവും മനുഷ്യാവകാശങ്ങളും ഒക്കെ സ്വീകരിക്കപ്പെടുകയും അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ലോകം ഒരു സമാധാനത്തിൻ്റെ വഴിയിലേക്ക് നീങ്ങുകയും വെട്ടിപ്പിടുത്തങ്ങളുടെയും സാമ്രാജ്യത്വ അധിനിവേശങ്ങളുടെയും ഒക്കെ കാലം കഴിയുകയും മനുഷ്യർ യുദ്ധത്തിനൊക്കെ എതിരായിട്ട് ജനാധിപത്യത്തിന് വലിയൊരു ആഭിമുഖ്യം നേടാനാവുകയും ചെയ്ത ഒരു കാലഘട്ടത്തിലാണ് മൗദൂദി തൻ്റെ ആശയവുമായി വരുന്നത്. അതുപോലെ തന്നെ ഈ സ്ത്രീ പുരുഷ സമത്വം അങ്ങനെയുള്ള പുതിയ പുതിയ ധാർമ്മിക മൂല്യങ്ങൾക്ക് സമൂഹത്തിൽ വലിയ സ്വീകാര്യത ലഭിക്കുന്ന ഒരു സമയത്ത് മുസ്ലിം സമൂഹത്തിലെ ആളുകൾ, പ്രത്യേകിച്ച് വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാർ ഇത്തരം ആശയങ്ങളിലേക്കൊക്കെ ആകൃഷ്ടരാകുന്നത് കണ്ടിട്ട് അതിൽ ഖിന്നനായ ഒരു മതപണ്ഡിതനാണ് മൗദൂദി. മൗദൂദി ആദ്യം എഴുതിയ പുസ്തകങ്ങളിലും ലേഖനങ്ങളിലുമൊക്കെ ഏറ്റവും ശക്തമായി നേരിട്ടിട്ടുള്ളത് ജനാധിപത്യത്തെയും മതേതരത്വത്തെയുമാണ്. മതേതരത്വവും ജനാധിപത്യവും തനി തെമ്മാടിത്തമാണ് എന്നും തനി തോന്നിവാസമാണ് എന്നും യാതൊരു അർത്ഥശങ്കക്കും ഇടയില്ലാതെ മൗദൂദി ആദ്യകാലത്ത് എഴുതി വച്ചിട്ടുണ്ട്. അതിന് അദ്ദേഹം പറയുന്ന കാരണം, മനുഷ്യർക്ക് ഇവിടെ നിയമങ്ങൾ നിർമ്മിക്കാനോ മനുഷ്യർക്ക് മനുഷ്യരെ ഭരിക്കാനോ അല്ലെങ്കിൽ മനുഷ്യർക്ക് നിയമങ്ങൾ പരിഷ്കരിക്കാനോ ഒന്നുമുള്ള യാതൊരു അവകാശവുമില്ല. മനുഷ്യർ എങ്ങനെ ജീവിക്കണം എന്നതിന് വളരെ കൃത്യമായ ഒരു നിയമസംഹിത അവിടുന്ന് ആകാശത്ത് നിന്ന് ദൈവം ഇറക്കി തന്നിട്ടുണ്ട്. ആ നിയമസംഹിതയനുസരിച്ച് ഇവിടെ ഭരണം നടത്താൻ അവർ അള്ളാഹുവിൻ്റെ അല്ലെങ്കിൽ ഈ ദൈവത്തിൻ്റെ തന്നെ നിശ്ചയപ്രകാരം തീരുമാനിക്കപ്പെട്ടിട്ടുള്ള അമീർമാരെ ദൈവത്തിൻ്റെ പ്രതിനിധികളായി നിന്നുകൊണ്ട് ഈ ദൈവത്തിൻ്റെ കിത്താബ് അനുസരിച്ച് ഭരിക്കുമെന്നും അങ്ങനെ അള്ളാഹുവിൻ്റെ കിത്താബും റസൂലിൻ്റെ സുന്നത്തും അനുസരിച്ചുള്ള ഇസ്ലാമിക ഭരണമല്ലാതെ മറ്റൊരു ഭരണത്തിന് കീഴിലും നമ്മൾ ജീവിക്കാനേ പാടില്ല, അങ്ങനെ ജീവിക്കേണ്ടി വന്നാൽ അത്തരം ഭരണകൂടങ്ങൾക്കെതിരായി ജിഹാദ് നടത്താൻ വേണ്ടി ഉള്ള പട്ടാളക്കാരായി മാത്രം ജീവിക്കാനേ മുസ്ലിങ്ങൾക്ക് അവകാശമുള്ളൂ എന്ന അതിഭീകരമായ വാദമാണ് മൗദൂദി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ജനാധിപത്യത്തെക്കുറിച്ചും മതേതരത്വത്തെ അങ്ങേയറ്റം പരിഹസിച്ചിരുന്നു. മതേതരത്വം എന്ന് പറഞ്ഞാൽ ഒരിക്കലും സ്വീകരിക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. നമ്മൾ നമ്മളുടെ മതമനുസരിച്ച് ഒരു രാഷ്ട്രമുണ്ടാക്കി അവിടെ ആ മതനിയമം അനുസരിച്ച് ജീവിക്കുകയും അങ്ങനെ ഒരു രാഷ്ട്രം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്തുള്ള രാഷ്ട്രങ്ങളെയൊക്കെ ഈ രാഷ്ട്രത്തിൻ്റെ ഭാഗമാക്കി അധിനിവേശങ്ങൾ നടത്തിക്കൊണ്ട് അവരെ കീഴ്പ്പെടുത്തിക്കൊണ്ട് ആ അയൽപ്രദേശത്തുള്ള രാജ്യങ്ങളിൽ കൂടി ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുകയും അങ്ങനെ ഇത് വികസിപ്പിച്ച് ലോകം മുഴുവൻ ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ വരുന്നത് വരെയും ജിഹാദിലേർപ്പെടുകയും ചെയ്യണം എന്നതായിരുന്നു മൗദൂദിയുടെ സിദ്ധാന്തം. ഇവിടെ ജിഹാദ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ വേറെ ചില കൗതുകകരമായ ചില ഫേസുകൾ കൂടി ഈ ഇസ്ലാമിക ചരിത്രത്തിൽ ജിഹാദിനുണ്ട്. ആ ജിഹാദിൻ്റെ മൂന്ന് ഘട്ടങ്ങളുണ്ട് ജിഹാദിന്, അല്ലെങ്കിൽ മൂന്ന് ലേയറുകളുണ്ട്. അതിൽ ഒന്ന് പ്രത്യക്ഷമായതിൽ പ്ലാൻ എ അനുസരിച്ച് അന്യമതക്കാരെ മുഴുവൻ വാളുകൊണ്ട് ആക്രമിച്ച് അല്ലെങ്കിൽ ആയുധമെടുത്ത് ആക്രമിച്ച് കീഴ്പ്പെടുത്തി അവരെ ഈ മതത്തിൻ്റെ കീഴിലാക്കുക എന്നുള്ളതാണ് പ്ലാൻ എ. എന്നാൽ പ്ലാൻ ബി അതിനുള്ള സാധ്യത അല്പമെങ്കിലും കുറവുള്ള സ്ഥലത്താണെങ്കിൽ ചതിയിലും കെണിയിലും ഒക്കെ കുടുക്കിയിട്ടും നുണ പ്രയോഗിച്ചിട്ടും വഞ്ചന പ്രയോഗിച്ചിട്ടും കുതന്ത്രങ്ങൾ പ്രയോഗിച്ചിട്ടും മറ്റുള്ള ആളുകളെ മതപരിവർത്തനം ചെയ്തിട്ട് ഈ മതത്തിന് ഭൂരിപക്ഷം ഉണ്ടാക്കിയെടുത്ത് ശക്തി ഉണ്ടാക്കിയെടുത്തിട്ട് പ്ലാൻ എ കയ്യിലെടുക്കുക എന്നുള്ളതാണ് പ്ലാൻ ബി. ഇനി പ്ലാൻ സിയും ഉണ്ട്. പ്ലാൻ സി അനുസരിച്ച് അതിന് അത്ര പോലും സാധ്യതയില്ലാത്ത പ്രദേശങ്ങളിൽ കുറച്ചും കൂടെ മൃദുവായിട്ടുള്ള തക്കിയ പ്രയോഗിക്കുക, അതായത് നുണ പറഞ്ഞിട്ടും ആശയപ്രചരണങ്ങളിലൂടെ. ആ ആശയപ്രചരണങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് കാപട്യവുമാവാം എന്ത് നുണയുമാവാം നമ്മൾ നമ്മുടെ മതത്തിൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് പോലും വിരുദ്ധമായ ചതിപ്രയോഗങ്ങളാവാം എന്ന് വരെ പറഞ്ഞുകൊണ്ട് അങ്ങനെ നമുക്ക് തീരെ ഭൂരിപക്ഷമില്ലാത്ത സ്ഥലമാണെങ്കിൽ നമുക്ക് പ്ലാൻ എയും പ്ലാൻ എയും ഒന്നും എടുക്കാൻ പറ്റാത്ത അത്ര നമ്മൾ ദുർബലമാണ് എങ്കിൽ അവിടെ നമ്മൾ ഈ പ്ലാൻ സി അനുസരിച്ച് തികഞ്ഞ ജനാധിപത്യത്തോടെ ഈ എല്ലാ സംവിധാനങ്ങളോടും സഹകരിച്ചു കൊണ്ട് പതുക്കെ പതുക്കെ ആശയം പ്രചരിപ്പിച്ച് ഈ മതം വളർത്താനുള്ള ശ്രമം മാത്രമേ നടത്താവൂ എന്നതാണ് ഈ പ്ലാൻ സി.
ഇങ്ങനെ ഈ രണ്ട് മൂന്ന് തരത്തിലുള്ള തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നതിൻ്റെ ഈ മൂന്ന് തന്ത്രങ്ങളും കൂടെ ചേർന്ന ഒരു പാക്കേജിനാണ് ശരിക്കും ഇസ്ലാമിൽ ജിഹാദ് എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിൽ ആദ്യം ഇവർ പ്രചരിപ്പിച്ചത് പ്ലാൻ എ ആണ്. രണ്ടാമത് ഇവർ പ്ലാൻ ബിയിലേക്ക് മാറി. പ്ലാൻ ബിയും ഇവിടെ പ്രായോഗികമല്ല. അതോടുകൂടി ഇവർ മതരാഷ്ട്രവാദവും മൗദൂദിസവും എന്തിനു വേണ്ട ഇസ്ലാമിനെ പോലും ചാക്കിൽ കെട്ടി മാറ്റിവെച്ചുകൊണ്ട് പ്ലാച്ചിമടയും കൊക്കക്കോലയും ആദിവാസിയും പിന്നെ സിനിമയും നാടകവും അങ്ങനെയുള്ള എന്തൊക്കെയാണോ ഇസ്ലാം ഹറാമാക്കിയിട്ടുള്ളത് ആ ഹറാമിനെ മുഴുവൻ ഹലാലാക്കിക്കൊണ്ട് അതെല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള കപട നാടകം കളിച്ചുകൊണ്ട് ഇവിടെ മറ്റുള്ളവരെ ഈ മതത്തിലേക്ക് ആകർഷിക്കാനുള്ള ശ്രമമാണ് ഇവർ ഏറ്റവും അവസാനം നടത്തി വരുന്നത്. ഇവരുടെ ചില കുതന്ത്രങ്ങൾ, അതായത് ഇസ്ലാം ഏറ്റവും കൂടുതൽ വെറുക്കുന്ന അല്ലെങ്കിൽ ഹറാമാക്കിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവർ വളരെ തന്ത്രപരമായിട്ട് മറ്റുള്ളവരെ ആകർഷിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയതിൻ്റെ എത്രയോ ഉദാഹരണങ്ങൾ എനിക്ക് ഓർമ്മയിലുണ്ട്. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇവർ ഹിറ സമ്മേളനം എന്ന് പറഞ്ഞിട്ട് ഇവിടെ കക്കാട് വെച്ചിട്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു വലിയ സമ്മേളനം നടത്തി. അവരുടെ അഖിലേന്ത്യാ സമ്മേളനം, സംസ്ഥാന സമ്മേളനം എന്തായിരുന്നു. ഈ ഹിറ നഗറിൻ്റെ കവാടത്തിൽ ഇവർ സ്ഥാപിച്ചിരുന്നത് ഒരു ഒട്ടകത്തിൻ്റെ പ്രതിമയാണ്. വൈക്കോല് കൊണ്ടോ ചാക്ക് കൊണ്ടോ ഒക്കെ ഉണ്ടാക്കിയിട്ട് മനോഹരമായ ഒരു ഒട്ടകത്തിൻ്റെ ശില്പം ഉണ്ടാക്കി വെച്ചിട്ടാണ് ഹിറ നഗറിലേക്കുള്ള എന്താണ് പടി കവാടം അവരൊരുക്കിയിരുന്നത്. ശില്പങ്ങൾ ഉണ്ടാക്കുന്നത്, ജീവനുള്ള ഒരു വസ്തുവിൻ്റെ ശില്പങ്ങൾ ഉണ്ടാക്കുന്നത് ഹറാമാണെന്ന് വളരെ കൃത്യമായിട്ട് ഇസ്ലാമിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തിനാണ് ഈ ശില്പം ഉണ്ടാക്കി വെച്ചത്? ഇവിടെ മുശ്രിക്കുകളാണുള്ളത്, ഇന്ത്യയിൽ മുശ്രിക്കുകൾക്കാണ് ഭൂരിപക്ഷം ഉള്ളത്. അപ്പോൾ ആ മുശ്രിക്കുകളെ ആകർഷിക്കണമെങ്കിൽ അവരുടെ ശിർക്കുപരമായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ അവരെ ആകർഷിക്കാൻ പറ്റും. അപ്പോൾ ഹിറ നഗറിലേക്ക് അമുസ്ലിങ്ങളെ, അവിടെ അമുസ്ലിങ്ങളെയൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ക്ലാസ്സുകളും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ആ ക്ലാസ്സുകളിലേക്കും ഇവരുടെ സൗഹൃദ കുടുംബ യോഗങ്ങളിലേക്കും ഒക്കെ ഇവർ അമുസ്ലിങ്ങളെയൊക്കെ ക്ഷണിക്കാറുണ്ട്. അങ്ങനെയുള്ള അമുസ്ലിങ്ങളെ ആകർഷിക്കുന്നതിന് വേണ്ടി, ഇന്ത്യയിലെ മുശ്രിക്കുകളായ അമുസ്ലിങ്ങളെ ആകർഷിക്കുന്നതിന് വേണ്ടി ശിർക്കിൻ്റെ പ്രതിമ സ്ഥാപിച്ചു. അതുപോലെ ഞാൻ ഓർക്കുന്നു അടുത്ത കാലത്ത് നമ്മുടെ തിരൂർ വെച്ചിട്ട് ഒരു സംസ്ഥാന യുവജനോത്സവം നടന്നു, സ്കൂൾ യുവജനോത്സവം. അവിടെ ഇവർക്കൊരു പവിലിയൻ ഉണ്ടായിരുന്നു. അവിടെ ഇവരൊരു ഒരു പ്രദർശനം സംഘടിപ്പിച്ചിരുന്നു. ആ പ്രദർശനത്തിൻ്റെ ഹാളിലേക്ക് കടക്കുന്നതിടത്ത് അവർ ഒരു മത്സ്യത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു സിംഹത്തിൻ്റെയോ ഒക്കെ ആകൃതിയിലുള്ള ഒരു പവിലിയനാണ് അവർ, അല്ലെങ്കിൽ അതിനുള്ള ഒരു പന്തലാണ് അവരുണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ കവാടം ആ ജന്തുവിൻ്റെ വായ പോലെയായിരുന്നു. ആ ജന്തുവിൻ്റെ വായിലേക്ക് അങ്ങോട്ട് കടക്കുമ്പോൾ അവളെ വളരെ ആകർഷകമായിട്ടുള്ള ഒരുപാട് പ്രദർശന വസ്തുക്കളും ആശയങ്ങളും വെച്ചിട്ടുണ്ട്. അവിടെ ജനാധിപത്യവും മതേതരത്വവും പിന്നെ നാടകവും സിനിമയും ചിത്രങ്ങളും ശില്പങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പിന്നെ ആ ജീവി ഇങ്ങനെ ആ പന്തലിങ്ങനെ ചെറുതായി ചെറുതായി വന്നിട്ട് അതിൻ്റെ എക്സിറ്റ് പറയുന്ന ഒരു മീനിൻ്റെ വാല് പോലെ കൂർത്ത ഒരു ഭാഗമായിരുന്നു. ആ എക്സിറ്റിൻ്റെ അടുത്ത് എത്താറാവുമ്പോൾ അവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ മൗദൂദി സാഹിത്യങ്ങൾ വിൽപ്പനയ്ക്ക് വെച്ചിരുന്നു. അപ്പോൾ ഇങ്ങോട്ട് കടക്കാനുള്ള കവാടത്തിൽ മറ്റുള്ളവരെ ആകർഷിക്കാൻ പറ്റുന്ന സാധനങ്ങൾ വയ്ക്കുക, എന്നിട്ട് അതിൽ നിന്ന് എക്സിറ്റ് അടിച്ച് പോകാൻ നേരത്ത് മൗദൂദി സാഹിത്യങ്ങൾ വാങ്ങിക്കൊണ്ട് പോവുക എന്ന രീതിയിൽ അവരവിടെ വളരെ പ്രതീകാത്മകത, എന്താണോ ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ പ്രതീകമായിട്ട് അവരവിടെ സ്ഥാപിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. ഇങ്ങനെ മറ്റുള്ള ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടി എല്ലാ ഹറാമുകളെയും എടുത്ത്, ഇപ്പോൾ ഏറ്റവും അവസാനം സിനിമ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ. കുറേ കാലമായിട്ട് കുറേ ചെറുപ്പക്കാർ ഈ സിനിമയുടെ പിന്നാലെ ഉണ്ട്, ജമാഅത്തെ ഇസ്ലാമിയുടെ. അങ്ങനെ സിനിമ നിർമ്മിച്ചുകൊണ്ട് ഈ കേരളത്തിൻ്റെ സാംസ്കാരിക രംഗത്ത് കടന്നു കയറിക്കൊണ്ട് ഞങ്ങളും ഒരു പുരോഗമനവാദികളാണ്, ഞങ്ങളും ഒരു വലിയ ഉയർന്ന സാംസ്കാരിക ബോധമുള്ളവരാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മറ്റുള്ള ആളുകളെ ഇസ്ലാം എന്ന ഈ എലിക്കണിയിലേക്ക് ആകർഷിക്കാനുള്ള പണികളാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് അവർ ഓരോ കൊല്ലത്തിൽ, കൊല്ലം തോറും ഓരോ പുതിയ സംഘടനകൾ ഉണ്ടാക്കും. ഒരു സംഘടന ഉണ്ടാക്കി കുറച്ച് കാലം അത് പ്രവർത്തിക്കും, പിന്നെ ആ സംഘടന ഇല്ലാതാവും, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്നും കേൾക്കാതാവും, പിന്നെ അവർ പുതിയൊരു സംഘടന ഉണ്ടാക്കി രംഗത്ത് വരും. അങ്ങനെ ചെറുപ്പക്കാർക്കുള്ള സംഘടന, പെൺകുട്ടികൾക്കുള്ള സംഘടന, യുവാക്കൾക്കുള്ള സംഘടന, പിന്നെ രാഷ്ട്രീയ പാർട്ടി, ഇങ്ങനെ ജമാഅത്തെ ഇസ്ലാമിക്ക് എത്ര സംഘടനയുണ്ട് എത്ര പാർട്ടി ഉണ്ട് എന്നുള്ളത് അവർക്ക് പോലും അറിയില്ല. ഇതിങ്ങനെ പുതിയ പുതിയ പാർട്ടികൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും, സംഘടന ഇങ്ങനെ. അങ്ങനെ സോളിഡാരിറ്റി ഉണ്ടാക്കി, SIO ഉണ്ടാക്കി, GIO ഉണ്ടാക്കി, എന്താണ് ഫ്രറ്റേണിറ്റി ഉണ്ടാക്കി, ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കി. ഇപ്പോൾ ഏറ്റവും അവസാനം ഉണ്ടാക്കിയ രാഷ്ട്രീയ പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി.
അപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് അവർക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്. അവർ ഇവിടെ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൻ്റെ ഒരു ആത്മീയ നേതൃത്വവും രാഷ്ട്രീയ നേതൃത്വവും തങ്ങളുടെ കയ്യിൽ വരണം എന്നുള്ള ആഗ്രഹവുമായിട്ട് ഈ ചട്ടി ചൂടാക്കാൻ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകൾ ഒരുപാട് കഴിഞ്ഞു. പക്ഷേ ഈ മൗദൂദിയുടെ പ്രേതം, മൗദൂദിസത്തിൻ്റെ പ്രേതം ഇവരെ ആവാഹിച്ചിട്ടുള്ളിടത്തോളം കാലം മുസ്ലിം സമൂഹത്തിൽ നിന്ന് ഇവർക്ക് കാര്യമായ പിന്തുണ കിട്ടില്ല. പക്ഷേ ഇവരുടെ ഈ കപട നാടകങ്ങളൊക്കെ കണ്ടിട്ട് മുസ്ലിങ്ങളല്ലാത്ത കുറേ ആളുകൾ ഇവരിലേക്ക് ആകൃഷ്ടരാകുന്നുണ്ട്. അത് അവരെ കൂടി കബളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അവർ ഈ രാഷ്ട്രീയ രംഗത്തും ഇതുപോലെയുള്ള കപട നാടകവുമായിട്ട് വന്നിട്ടുള്ളത്. ഈ സാധനം ജനാധിപത്യവും മതേതരത്വവും മനുഷ്യാവകാശങ്ങളും സ്ത്രീ പുരുഷ സമത്വവും എല്ലാം തനി തമ്മാടിത്തമാണെന്നും ദൈവവിരുദ്ധമാണെന്നും ഹറാമാണെന്നും പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന മൗദൂദി ആശയക്കാർ ഇന്ന് കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് ഈ മുന്നണി രാഷ്ട്രീയത്തിൽ ഏതെങ്കിലും ഒരു മുന്നണിയുടെ മൂലക്ക് കയറിയിട്ടെങ്കിലും ഒരു 10 സീറ്റ് കിട്ടിയാൽ കൊള്ളാമെന്നിടത്തേക്ക് ആണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഈ കാപട്യം തിരിച്ചറിയാൻ കഴിയാത്ത നിഷ്കളങ്കരായ ആളുകളാണ് ഇവരുടെ ഈ എലിക്കണിയിൽ കുടുങ്ങുന്നത്. ഇവരുടെ കയ്യിൽ കുറേ മാധ്യമങ്ങളും ജനശ്രദ്ധയെ ആകർഷിക്കുന്ന തരത്തിലുള്ള ചെറിയ മാധ്യമങ്ങളും കുറേ സംവിധാനങ്ങളും ഒക്കെ ഉണ്ട്. ഈ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ പൊതുസമൂഹത്തെ ഇവർ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, മുസ്ലിം സമൂഹത്തെ ഇവർക്ക് അധികം കബളിപ്പിക്കാൻ കഴിയില്ല. കാരണം മുസ്ലിം സമൂഹം എന്താണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. മൗദൂദിസം എന്താണ് എന്നവർ മനസ്സിലാക്കിയിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമി മൗദൂദിസത്തെ ഇതുവരെ പ്രത്യക്ഷമായി തള്ളി പറഞ്ഞിട്ടില്ല എന്നതുകൊണ്ട് തന്നെ മുസ്ലിം സമൂഹം ഇവരെ വിശ്വാസത്തിലെടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് കാര്യമായ ഒരു വേര് പിടിപ്പിക്കാൻ ഇന്നുവരെ കേരളത്തിൽ സാധിച്ചിട്ടില്ല. പക്ഷേ അതിൻ്റെ ഏറ്റവും അവസാനം എല്ലാ അടവുകളും പയറ്റി പരാജയപ്പെട്ടപ്പോൾ ഇനി ഈ UDF LDF മുന്നണി രാഷ്ട്രീയത്തിൽ എവിടെയെങ്കിലും കയറിപ്പറ്റിയാൽ മാത്രമേ രക്ഷയുള്ളൂ എന്ന് കണക്കാക്കിയിട്ടാണ് ഇപ്പോൾ ഈ വെൽഫെയർ പാർട്ടി എന്ന് പറയുന്ന സാധനത്തെ UDFൻ്റെ ഭാഗമാക്കാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുള്ളത്. പക്ഷേ UDFൽ ഈ സാധനം വരുന്നതോടുകൂടി UDFൻ്റെ കൂടെ നിന്നിരുന്ന മുസ്ലിം ലീഗിൽ പോലും ഇപ്പോൾ വലിയ കലാപങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. സമസ്ത മൊത്തത്തിൽ മുസ്ലിം ലീഗോ UDFO ഈ സാധനത്തെ കൂടെ കൂട്ടുന്നതിനെതിരായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. സമസ്ത എന്ന് പറഞ്ഞാൽ കേരളത്തിലെ 90% മുസ്ലിങ്ങളെയും പ്രതിനിധീകരിക്കുന്ന മതസഭയാണ്. അവരുടെ പിന്തുണയില്ലാതെ മുസ്ലിം ലീഗിനോ UDFനോ ഒന്നും ഇവിടെ നിലനിൽക്കാൻ കഴിയില്ല. അവർ പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയെ വെൽഫെയർ പാർട്ടിയെ കൂടെ കൂട്ടിയാൽ തങ്ങളുടെ പിന്തുണ ഉണ്ടാവില്ല എന്ന സൂചന നൽകിക്കഴിഞ്ഞു. അതുകൊണ്ട് ഈ തോണിയിലും ജമാഅത്തെ ഇസ്ലാമിക്ക് കയറി രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ കപടന്മാരെ, ഞാൻ ആദ്യം പറഞ്ഞ ഈ വട്ടത്തിലുള്ള 10 തലയുള്ള ആമയെ എന്ന ഈ വിചിത്ര ജീവിയെ തിരിച്ചറിയാത്ത നിഷ്കളങ്കരായിട്ടുള്ള ആളുകൾ, മുസ്ലിങ്ങളല്ലാത്ത കുറേ ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഇവരുടെ സാഹിത്യങ്ങൾ, ഇവരുടെ മൗദൂദി സാഹിത്യങ്ങൾ, ഇവർ തന്നെ ഇപ്പോഴും വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്ന മൗദൂദി സാഹിത്യങ്ങളുടെ, അവരുടെ ക്ലാസിക്കൽ മൗദൂദി സാഹിത്യങ്ങളൊക്കെ എടുത്തിട്ടൊന്ന് വായിച്ചു നോക്കണം എന്നും, അത് ഇപ്പോഴും വിറ്റുകൊണ്ടിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഇവരൊന്നും ഈ ആശയത്തിൽ നിന്ന് മാറിയിട്ടില്ല എന്നതും തിരിച്ചറിയേണ്ടതുണ്ട്. ലോകത്ത് ഇന്ന് ഇസ്ലാമിൻ്റെ പേരിൽ നടക്കുന്ന എല്ലാ ഭീകര പ്രവർത്തനങ്ങളും, അത് അൽഖ്വയ്ദയായാലും ബോക്കോഹറമായാലും പിന്നെ താലിബാനായാലും ജയ്ഷെ മുഹമ്മദ് ആയാലും, ഇത്തരത്തിലുള്ള ഏത് അക്രമങ്ങൾ നടത്തുന്ന മതഭീകരവാദ സംഘടനകളായാലും, ഈ സംഘടനകൾക്കെല്ലാം ആശയം കൊണ്ട് ആയുധം നൽകിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ഈ മൗദൂദിസം എന്ന് പറയുന്നത്. മൗദൂദിസത്തിന് തന്നെ സമാന്തരമായി ഈജിപ്തിലും മറ്റും രൂപപ്പെട്ടിട്ടുള്ള വേറെയും പ്രസ്ഥാനങ്ങളുണ്ട്. ഇതെല്ലാം ഏറെക്കുറെ ഒന്നു തന്നെയാണ്. ആ ആശയങ്ങളിൽ നിന്ന് ഊർജം ഊറ്റിയിട്ടാണ് ലോകത്തിന്ന് മനുഷ്യരാശിയുടെ വരെ ഏറ്റവും വലിയ ഭീഷണിയായി, സമാധാനത്തിനും സ്ഥിരജീവിതത്തിനും ഭീഷണിയായി ഉയർന്നു നിൽക്കുന്ന മതഭീകരവാദം വളർന്നു വന്നിട്ടുള്ളത്. ആ മതഭീകരവാദത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ആശയ അടിത്തറ ഈ മൗദൂദിസമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ വിചിത്ര ജീവികളെ ഒരു പൊതു സമൂഹത്തിൽ നിന്നും ഒരു പൊതുവേദിയിലും ഇടം നൽകാതെ ഒറ്റപ്പെടുത്താൻ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി ശ്രമിക്കണം എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. ഇവർ കാട്ടിക്കൂട്ടുന്ന എല്ലാ കപട നാടകങ്ങളും ഇസ്ലാമിൻ്റെ ഈ ജിഹാദിലെ പ്ലാൻ സിയോ പ്ലാൻ ബിയോ ആണ് എന്ന് തിരിച്ചറിയണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ കേരളത്തിലെ ചിന്തിക്കുന്ന പൊതുസമൂഹത്തോട് പറയാനുള്ളത്.